കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു കൊച്ചി സ്വദേശി ആൻസൽ ആണ് മരിച്ചത് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു കഴിഞ്ഞ ഇരുപത് ദിവസമായി രോഗബാധയെ തുടർന്ന് അമീരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി കുവൈറ്റിലെ ആൻസർ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ആൻസൽ വർഗീസിന്റെ ഭാര്യയും ഒരു മകനുമുണ്ട് ഒമാനിലെ ദിനം പ്രതിയുള്ള കോവിഡ് കേസുകളുടെയും മരണത്തിന്റെയും എണ്ണം കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവിടുന്നത് അപകടത്തിലേക്കെന്ന് നയിക്കുമെന്ന് വിദഗ്ധർ സുപ്രീം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് രാജ്യത്ത് രോഗവ്യാപനത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം ആയിരത്തിൽ കുറവും മരണം പത്തിൽ കുറവുമാണെന്നാണ് റിപ്പോർട്ട് മുൻ ദിവസങ്ങളിൽ കണക്കുകളേക്കാൾ കുറവാണിത് ആശ്വാസം നൽകുന്ന കാര്യമാണിതെങ്കിലും മാനദണ്ഡം ലംഘിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കൈവിടുമെന്നാണ് ആരോഗ്യ ദുരന്ത നിവാരണ രംഗത്തെ പ്രമുഖർ അഭിപ്രായപ്പെടുന്നത് മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക തുടർച്ചയായി കൈ കഴുകുക എന്നീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മാനദണ്ഡം പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓൺലൈൻ സേവനങ്ങൾ വിപുലമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഹോൾസെയിൽ ഷോപ്പിംഗിനായി ഹോൾസെയിൽ ഡോട്ട് കോം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം മെയ് രണ്ടു മുതൽ ആരംഭിക്കുമെന്ന് നെസ്റ്റോ അധികൃതർ അറിയിച്ചു കഫ്തിരിയ മിനി മാർട്ടുകൾ റെസ്റ്റോറൻറ്റുകൾ ഗ്രോസറികൾ എന്നിവയ്ക്ക് അനുഗുണമാകുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരം ഉൽപ്പന്നങ്ങളാണ് ഹോൾസെയിൽ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിരിക്കുന്നതെന്നും മൊബൈൽ ആപ്ലിക്കേഷനും ഇതിന്റെ ഭാഗമായി പുറത്തിറക്കുമെന്നും അധികൃതർ അറിയിച്ചു സൈറ്റിലൂടെയും ആപ്പിലൂടെയും ഓർഡർ ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്കും മൂന്ന് മണിക്കുമിടയിൽ ഡെലിവറി ചെയ്യും ദുബായിലെ ഒരു പ്രമുഖ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇരുപത് മില്യൺ നിക്ഷേപമുള്ള കമ്പനിയാണ് ഹോൾസെയിൽ ഡോട്ട് കോം എല്ലാ ശ്രേണിയിലുമുള്ള ഉൽപ്പന്ന വിതരണക്കാരെയും ഒരു മേൽക്കൂരയിൽ അണിനിരത്തുകയാണ് ഈ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യുന്നതെന്നും അധികൃതർ അറിയിച്ചു സൗദിയിലെ നവോദയ സാംസ്കാരിക വേദി ഹഫ്രൽ ബത്തീൻ മേഖല കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ നൽകി വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായാണ് തുക നൽകിയത് കായ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർക്ക് നവോദയ ഹഫർ എക്സിക്യൂട്ടീവ് അംഗം അഫ്സൽ ഈ തുക കൈമാറി നവോദയ അംഗങ്ങൾ കുറഞ്ഞത് ഒരു വാക്സിനുള്ള തുക മുതൽ ഓരോരുത്തർക്കും കഴിയുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ കോവിഡ് പ്രതിരോധ ഫണ്ടിലേക്ക് നൽകണമെന്ന് നവോദയ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു വാക്സിൻ ചലഞ്ചിൻ്റെ ഭാഗമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആഹ്വാനം ആഹ്വാനമനുസരിച്ച് കുവൈറ്റിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പരമാവധി തുകയെത്തിക്കാൻ ഐ സി എഫ് നാഷണൽ കമ്മിറ്റി തീരുമാനിച്ചു അതനുസരിച്ച് കുവൈറ്റിലെ മുഴുവൻ യൂണിറ്റ് ഘടകങ്ങൾക്കും കഴിഞ്ഞ ദിവസം നടന്ന നാഷണൽ ക്യാബിനറ്റ് യോഗം ടാർഗറ്റ് നിശ്ചയിച്ചു പ്രസിഡന്റ് അബ്ദുൾ കരീം ഹക്കീം ദാരിമി അധ്യക്ഷത വഹിച്ചു കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു കൊല്ലം ചവറ പന്മന പുത്തഞ്ചന്ത അഷ്റഫാണ് മരിച്ചത്വ മുബാറക് അൽ കബീറിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നാളെ രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും അവസാന മണിക്കൂറുകളിലും ആത്മവിശ്വാസത്തോടെ മുന്നണികൾ കോവിഡ് കാത്തിരിപ്പ് ഇതിനിടയിൽ എക്സിറ്റ് പോൾ പ്രവചനം കൂടി വന്നതോടെ ഫലമറിയാനുള്ള ആവേശം ഇരട്ടിയായി മാറി രാവിലെ എട്ടിന് തപാലോട്ടും എട്ടരയോടെ മെഷീനോട്ടും എണ്ണിത്തുടങ്ങും ഒൻപത് മണിയോടെ ലീഡ് നിലകൾ അനൌദ്യോഗികമായി പുറത്തു വരുമെന്നാണ് സൂചന പത്തര മണിയോടെ ആദ്യ റൗണ്ട് പൂർത്തിയാകും ഈ ഘട്ടത്തിൽ ഔദ്യോഗിക സൈറ്റിലും ലീഡ് നില പുറത്തുവിടും ഇതോടെ ഭരണം എങ്ങോട്ടെന്ന ദിശാസൂചന ലഭിക്കുമെന്നാണ് വിവരം ഫലമറിയാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതു ട്രെൻഡായി മാറിയാൽ കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞടിക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതു മുന്നണി നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ് അതിന് കാരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ അവർക്ക് അവരെ വിധിക്കുവിടാതെ അല്ലെങ്കിൽ അവർ തകർന്നു പോകാൻ അനുവദിക്കാതെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഗവൺമെന്റ് ആണിത് പക്ഷേ എല്ലാ സർവേകളും എതിരായിട്ടും തിരിച്ചടി ഉണ്ടാകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ യു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് നൂറ്റി പതിനാല് കേന്ദ്രങ്ങളിലായി അറുനൂറ്റി മുപ്പത്തി മൂന്ന് കൗണ്ടിങ് ഹാളുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഹാളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും നൂറ്റിയാറ് എണ്ണത്തിൽ തപാൽ ബാലറ്റുകളും എണ്ണും ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചതും തപാൽ ഓട്ടുകൾ കൂടിയതും അന്തിമ ഫലം വരാൻ ഇത്തവണ മണിക്കൂറുകൾ വരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കേരളം ആര് ഭരിക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെ നെഞ്ചിടിപ്പോടെ കേരളം കാത്തിരിക്കണം കോവിഡ് സാഹചര്യത്തിൽ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ക്രമീകരിച്ചിരിക്കുന്നത് ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒഴിവാക്കാനാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ നിയമസഭാ മന്ദിരത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആരാകും ഇരിക്കുക അന്തിമ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഈ കവാടം കടന്ന് ആരൊക്കെയാകും അകത്തെത്തുക ഇനി അന്തിമ ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നെഞ്ചിടിപ്പോടെ കേരളം ക്യാമറമാൻ അഖിലേഷപ്പം നിർഭചക്രവർത്തി ചക്രവർത്തി കൈലളി ന്യൂസ്